ഒന്ന് പുറത്തേക്ക് നോക്കുന്നേ. ഏത്? ആ ബ്ലൂ സാരി അല്ലേ? അപ്പൊ നീ ഓൾറെഡി അവളെ നോക്കിയല്ലേ, എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അതെന്താ സാരി അല്ലേ ഉടുത്തിരിക്കുന്നേ? അവൾക്ക് സാരി ഉടുക്കാൻ അറിയില്ല, നീ ഉടുക്കുന്ന പോലെ. മിസ്റ്റർ സന്തോഷ് പണ്ട്. മാഡം ഞാൻ പോയിട്ട് ഫോൺ വാങ്ങിട്ട് വരാം. ഓക്കേ. ഇയർ ഓഫ് ബർത്ത് ഏതാ? അല്ല ഇന്ന് ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ഇയർ ഏതാന്ന് ചോദിച്ചതാ. എന്താ കാര്യം? അതിരിക്കട്ടെ, ഈ ഫസ്റ്റ് ക്രഷ് മറക്കില്ലെന്നല്ലേ പറയാറ്? നീ മറന്നോ? ആ നീള മുടിയുള്ള പെണ്ണ്, അവളുടെ ഫേസ് പോലും എനിക്ക് ഓർമ്മയില്ല. അത് പോയ പോട്ടെ, അതിനുശേഷം നീ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ. നിന്നോടൊരു കാര്യം ചോദിച്ചാ പറയോ, വൈ ഡു യു വാണ്ട് ഗെറ്റ് മാരിഡ്? മനസ്സിലായില്ല. അതേനെ, കല്യാണം എന്തിനാ കഴിക്കുന്നെന്നാ ചോദിച്ചേ. ശരി, നീ വളരെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു തന്നെ ഇരിക്കട്ടെ, ലൈഫ് ലോങ് ആ പെണ്ണിനോട് അതേ സ്നേഹം നിനക്ക് ഉണ്ടാവുന്ന ഉറപ്പാണോ? നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ കോളേജിൽ രണ്ട് പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫാ. എപ്പോഴും എന്തെങ്കിലും കാര്യം പറഞ്ഞ് തമ്മിൽ വഴക്കാ. ഇവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവും ആണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഭാര്യ മരിക്കുന്നു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സാറും മരിച്ചു. എന്തുകൊണ്ടെന്നറിയോ? നീ എന്നെ വിട്ടുപോയി. എനിക്കിവിടെ വഴക്കുണ്ടാക്കാൻ ആരുമില്ല. ഞാനും നിന്റെ അടുത്തേക്ക് വരാണെന്ന് ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. വഴക്ക് കൂടുന്നോണ്ട് മാത്രം അവർ തമ്മിൽ സ്നേഹമില്ലെന്നല്ല, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാണ്. അതാണ് ഒരു പെർഫെക്റ്റ് മാരേജ്. എനിക്ക് ആ ബോണ്ടാ വേണ്ടത്. എന്റെ ലൈഫിലേക്ക് ഏത് പെൺകുട്ടി വന്നാലും ശരി, എന്റെ ആവശ്യം ഒന്ന് മാത്രമാണ്, ആ ബോണ്ട്.